ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ മുടി നാച്ചുറലായിട്ട് കളർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ക്യാഷൊക്കെ മുടക്കിയിട്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഇങ്ങനെ കളർ ചെയ്യാറുണ്ട് അല്ലേ. പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിലെ നാച്ചുറലായിട്ട് ഇങ്ങനെ കളർ ചെയ്യുമ്പോൾ നമ്മളുടെ മുടിക്ക് ഏറ്റവും ബെസ്റ്റാണ്. കാരണം മുടി വളരാനാണെങ്കിലും അതേപോലെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെയുള്ള ഹോം റെമഡീസൊക്കെ വീട്ടിൽ ചെയ്ത് നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നടത്താമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു മെത്തേഡാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മളുടെ മുടി എങ്ങനെ നമുക്ക് നല്ലൊരു റെഡിഷ് കളറിൽ കൊണ്ടുവരാമെന്നുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തു, ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കത് രണ്ട് മൂന്ന് വട്ടമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും നല്ലൊരു റെഡിഷ് കളറ് നമ്മുടെ മുടിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ മോളുടെ മുടിയിലാണ് ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, ഒപ്പം എൻ്റെ മുടിയിലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് റിസൾട്ട് മനസ്സിലാവും. ഓരോ മുടിയിലും നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. മുടിയുടെ ടെക്സ്ചറിനനുസരിച്ച് റിസൾട്ടൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ എൻ്റെ മുടിയും മോളുടെ മുടിയായാലും നല്ല ഡിഫറൻറ്റാണ്, ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഡിഫറൻറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരെ മുടിയിലും ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഈ ഒരു ഹോം റെമഡി ചെയ്യാനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. അപ്പോൾ ആ ഒരു ബീട്രൂട്ട് നമുക്ക് രണ്ടെണ്ണമാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഉള്ളത്. നമ്മൾ രണ്ടുപേരുടെ തലയിലേക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്രയും പാക്ക് ക്വാണ്ടിറ്റി വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടെണ്ണമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് ബീട്രൂട്ട് ഞാൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീട്രൂട്ടാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ആ ബീട്രൂട്ടിനെ നമുക്ക് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു പാത്രത്തിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അളന്നൊഴിക്കുക. അതിലേക്ക് നമുക്ക് ഈ ബീട്രൂട്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ച് വെക്കുക. നന്നായിട്ട് ഈ ബീട്രൂട്ട് അതിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം ബീട്രൂട്ട് തിളയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റെഡിഷ് കളർ കിട്ടും. നല്ല ബീട്രൂട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലാതെ ചീഞ്ഞതോ വാടിയതോ അങ്ങനത്തെ ഒന്നും എടുക്കാതിരിക്കുക. ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് തന്നെ നമ്മൾ ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബീട്രൂട്ട് ഇതുപോലെ പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വെട്ടി തിളച്ചോട്ടെ. നമ്മളൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ഒന്നര ഗ്ലാസ് ആയിട്ട് മാറുന്ന വരെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം ബീട്രൂട്ട് വേവണം, വേവുന്ന രീതിയിൽ നമുക്ക് ബോയിൽ ചെയ്യുക. പക്ഷേ കുറേ വെന്ത് വെള്ളം വറ്റിപ്പോവാനും പാടില്ല, ആ ഒരു കണക്കിന് നമുക്ക് എടുക്കാം. ഏകദേശം രണ്ടെന്നുള്ളത് ഒന്നര കപ്പ് ആവുന്ന രീതിയിൽ നമുക്ക് വെള്ളം മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ ബീട്രൂട്ട് നന്നായിട്ട് ഇങ്ങനെ വെള്ളം നല്ല കളറായി വന്നിട്ടുണ്ട്, നല്ല ഒരു റെഡിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് ആ ഒരു ബീട്രൂട്ട് കഷ്ണങ്ങൾ മാറ്റിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഈ ഒരു ബീട്രൂട്ട് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വീട്ടിൽ നമുക്ക് കറി വെച്ച് കഴിക്കാവുന്ന തന്നെയാണ്. ഇത് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ വേവിച്ചിട്ടുള്ളതല്ലേ, അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു ബീട്രൂട്ടിൻ്റെ സത്തും കളറും ഒക്കെ ഇറങ്ങി വന്നിട്ടുള്ള ഈ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹെന്ന പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് റഹീമാസ് ബ്യൂട്ടി കെയറിൻ്റെ ഹെന്ന പൗഡറാണ്. ഇതുപോലെയുള്ള പല ബ്രാൻഡ്സിലുള്ള ഹെന്ന പൗഡറുകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ റഹീമാസിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം വീഡിയോയിൽ. അപ്പോൾ അവരെ വിളിച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് അവർ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റഹീമാസ് ബ്യൂട്ടി കെയറിൻ്റെ ഈ ഒരു ഹെന്ന പൗഡർ ഏകദേശം ഒരു 100 ഗ്രാമിൽ കൂടുതൽ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ എന്തോരം വേണമെന്നുള്ള ആ ഒരു കൺസിസ്റ്റൻസി, നല്ലൊരു തിക് പേസ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഹെന്ന പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ആക്കി എടുത്തു. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാനിതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമുക്കൊരു 2-3 പാക്കറ്റ് നമുക്കിതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 12 ഗ്രാമിൻ്റെ പാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്കിതിലേക്ക് അങ്ങ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ പൊട്ടിച്ചിട്ട് കൊടുത്ത് നന്നായി ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ്. അപ്പോൾ അലോവേര ജെല്ല് ഇപ്പോൾ നമുക്ക് കടകളിൽ നിന്നൊക്കെ ഒരുപാട് മേടിക്കാൻ കിട്ടും അല്ലേ. ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ എല്ലാവരും സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് അലോവേര ജെല്ല് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതൊന്നുമില്ല, നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന
എന്താ പറയുക, നല്ല പ്രകൃതിദത്തമായ അലോവേര ആണെങ്കിലും അതായാലും നമുക്ക് യൂസ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റാണ് മുടിക്ക് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ അലോവേര ജെല്ലും കൂടെയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിത് മിക്സാക്കി എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു തിക്നെസ്, അതായത് നമ്മൾ മുടിയിൽ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒലിച്ചിറങ്ങി പോകുന്ന ആ ഒരു കൺസിസ്റ്റൻസി അല്ല വേണ്ടത്. നല്ലപോലെ മുടിയിൽ അങ്ങ് പറ്റി പിടിച്ചിരിക്കണം. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇതിലേക്ക് ഹെന്ന പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഈ ഒരു ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുക. നല്ലൊരു നമുക്ക് കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ വീണ് പോവാത്ത പരുവത്തിൽ വേണം നമുക്ക് ആ ഒരു പേസ്റ്റ് ആയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ലൂസ് കൺസിസ്റ്റൻസി ഒക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മുടിയിലൊക്കെ ഇങ്ങനെ തേക്കുമ്പോൾ നമ്മളുടെ മേത്തൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഒത്തിരി കട്ടിക്ക് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതേ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. വളരെ സിമ്പിളല്ലേ? ബീട്രൂട്ട്, അതേപോലെ കോഫി പൗഡർ, ഹെന്ന പൗഡർ, അലോവേര ജെല്ല്, ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമ്മുടെ മുടി ഒറ്റ യൂസിൽ തന്നെ നല്ല റെഡിഷ് കളറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മിക്സിങ് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇത് മൂടി വെച്ച് ഒരു 2 മണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മൂടി വയ്ക്കും. ചിലർ ഓവർനൈറ്റ് ഫുള്ള് വെക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ പലരും പല രീതിയിൽ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ കാണിച്ച മെത്തേഡ് 2 മണിക്കൂർ മാത്രം നമ്മളിത് മൂടി വെച്ചാൽ മതി കേട്ടോ. 2 or 2.5 മണിക്കൂർ നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. മൂടി വെച്ചതിന് ശേഷം ഒരു 2 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് എൻ്റെ മോളുടെ മുടിയിലാണ്. എൻ്റെ മുടിയിലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വീഡിയോയിൽ വരുമ്പോൾ കാണും. മുടിയിൽ നമ്മൾ ട്രൈ ചെയ്യുന്നതിന് മുന്നേ ചിലപ്പോൾ മുടിയിലെ എണ്ണയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്യുക. അതായത് ഒന്ന് ഷാംപൂ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് 2 ദിവസം മുന്നേ തന്നെ നമുക്ക് മുടിയൊക്കെ ഷാംപൂ ചെയ്ത് സെറ്റാക്കി വെക്കുക. ഒട്ടും എണ്ണ ഉണ്ടാവരുത് മുടിയിൽ കേട്ടോ ഇത് ചെയ്യുന്നതിന് മുന്നായിട്ട്. അപ്പോൾ ഞാനിവിടെ മുടി നന്നായിട്ട് ഇങ്ങനെ ഈരി ഒന്നും ചെടയൊന്നും ഇല്ലാതെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഓരോ ലെയറായിട്ട് നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശരിക്കും എല്ലാ അവിടത്തേക്കും തട്ടുന്ന രീതിയിൽ തന്നെ പാക്ക് അപ്ലൈ ചെയ്യുക. നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും ഉള്ളിലേക്കൊക്കെ ആ ഒരു ഇത് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ തലയുടെ ഓട്ടിൽ തട്ടിയാലൊന്നും കുഴപ്പമില്ല. നമ്മളിതിൽ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാത്ത ഐറ്റം ആയിരുന്നു കൊണ്ട് നമ്മളുടെ തലയിൽ തട്ടിയാലും ഇത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ മുടിയിൽ മൊത്തമായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ചുറ്റി വെച്ച് കെട്ടി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മളുടെ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് ബാക്കി വിട്ടുപോയ ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ ബാലൻസ് ഉള്ളതൊന്ന് ഫില്ലാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ നമ്മളുടെ തലയിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ല കളർ പിടിച്ചിരിക്കും. നമ്മൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണല്ലോ അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നല്ലപോലെ മുടി റെഡിഷ് കളറാവും. അപ്പോൾ നമുക്കൊരു 2 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മോളുടെ മുടിയിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റെ മുടിയിലും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എൻ്റെ മുടിയിലും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിൽ തന്നെ വേറെ ആരും ചെയ്തു തരാനില്ലല്ലോ. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യുക. നമ്മൾ കുറേശ്ശേ ആയിട്ട് എടുക്കുക. എപ്പോഴും കൈമ ഒരു ഗ്ലൗസ് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കൈയും കൂടെ കളർ പിടിക്കും കേട്ടോ. അതിന് ശേഷം നമ്മൾ മുടി ഇങ്ങനെ ഓരോന്നും പാർട്ടീഷനായിട്ട് വകഞ്ഞ് വകഞ്ഞ് എടുക്കുക. അതിന് ശേഷം നമ്മൾ സ്വന്തം തന്നെ ഇങ്ങനെ ലെയർ ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഏകദേശം എല്ലായിടത്തും ഒരേപോലെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് മുടി ചുറ്റി വെച്ച് കെട്ടിക്കൊടുത്ത് ഇനി നമുക്കൊരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ മോളും കൂടെ 2 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, നമുക്ക് ആ ഒരു ആഫ്റ്റർ റിസൾട്ട് കാണാനായിട്ട്. ഇപ്പോൾ ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഞാൻ മുടി നല്ലപോലെ വാഷ് ചെയ്തു. ഏതെങ്കിലും ഷാംപൂ ഉപയോഗിച്ചിട്ട് നമുക്ക് മുടി വാഷ് ചെയ്യാം കേട്ടോ. കുറച്ച് മൈൽഡ് ഷാംപൂ യൂസ് ചെയ്താൽ മുടിക്ക് അത്രയും ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഞാനൊരു സാധാ ഒരു ക്ലിനിക് പ്ലസിൻ്റെ ഷാംപൂ ഉപയോഗിച്ചിട്ട് മുടി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേ മുടി ഇവളുടെ മുടി ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മുടീനെ കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് മുടി റെഡ് കളറായിട്ടുണ്ട് അല്ലേ. ഒരു ചെറിയൊരു ഷെയ്ഡ് കാണുന്നില്ലേ നിങ്ങൾക്ക് വീഡിയോയിൽ, ഇങ്ങനെ ഒരു റെഡിഷ് കളർ കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് അടിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ആ ഒരു ലൈറ്റിൻ്റെ ഷെയ്ഡിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു ലൈറ്റ് റെഡ് ഒരു കളർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ ഈ കാണുന്നത് ഒറ്റ യൂസിൽ കിട്ടിയ റിസൾട്ടാണ്. നമ്മളിതൊരു മാസിൽ 2-3 തവണയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റിസൾട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും നല്ലപോലെ ഒരു റെഡിഷ് കളർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അവളുടെ മുടിയിലും നല്ലപോലെ റെഡിഷ് കളർ കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ മുടിയിൽ വാഷ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീഡിയോ എടുക്കാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനും മുടി അതുപോലെ വാഷ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ മുടിയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഈ ഒരു ലൈറ്റിൻ്റെ ഷെയ്ഡിൽ നിങ്ങൾക്ക് അറിയാം നല്ലപോലെ റെഡ് ആയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഈ ഒരു ലൈറ്റ് അടിക്കുമ്പോൾ ലൈറ്റിൻ്റെ ആ ഒരു ഷെയ്ഡിൽ നല്ലപോലെ റെഡിഷ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് ഒറ്റ യൂസിലുള്ള റിസൾട്ടാണ്. രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി റിസൾട്ടും ലോങ് ലാസ്റ്റ് റിസൾട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ മോളുടെ മുടിയിലും കണ്ടു, എൻ്റെ മുടിയിൽ ചെയ്ത റിസൾട്ടും കണ്ടു. ഏതിലാണ് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് വീഡിയോയിൽ ഫീൽ ചെയ്തതെന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് മുടിയൊക്കെ ഇങ്ങനെ ഒരു റെഡിഷ് കളറാക്കി കൊണ്ടു കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഹോം റെമഡി ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കുറേ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു റെഡിഷ് ലുക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും, ഭംഗിയുണ്ടാവുമോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.